നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇവിടെ ചിലത് കാണാൻ പാടില്ലെന്നും ചിലത് കേൾക്കാൻ പാടില്ലെന്നും വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട് അവരാഗ്രഹിച്ചിട്ട് ചെയ്യുന്ന സിനിമയാണിത് ഞങ്ങൾക്കും കാണേണ്ട സിനിമ ഞങ്ങൾക്കും ചെയ്യേണ്ട സിനിമ കേരളം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഹലാൽ ലവ് സ്റ്റോറി എന്ന സിനിമയിലെ ഡയലോഗാണിത് ജീവിച്ചു വളർന്ന ചുറ്റുപാടുകളുടെ പരിമിതിക്കുള്ളിൽ നിന്നും തങ്ങളുടെ ചിന്തകൾക്കുള്ളിൽ നിന്നും വിരിച്ചെടുക്കാൻ ശ്രമിക്കുന്ന കലയാണ് മൂല്യമുള്ള കലയെന്ന് വിളിക്കുക കാരണം അതിന് ഒരു സംസ്കാരത്തിൻ്റെ അർത്ഥതലങ്ങളും അവർക്ക് പറയാനുള്ള ഒരുപാട് കഥകളും ചിന്തകളും ഉണ്ടാകും മതത്തിൻ്റെയും ആചാരങ്ങളുടെയും അതിർവരമ്പുകൾക്കുള്ളിൽ നിന്ന് കലയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പുറമേ നിസ്സാരം എന്ന് തോന്നാവുന്ന പല കാര്യങ്ങളും അവർക്ക് ഹറാമാണ് അഥവാ നിഷിദ്ധം എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്ന കാലങ്ങളായുള്ള പൊതുസമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളും ചില പരിചയപ്പെടുത്തലുകളും സിമ്പിളായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഒറ്റവാക്കിൽ വാക്കിൽ ഹലാ ലവ് സ്റ്റോറി എന്ന സിനിമ തെരുവു നാടകങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും സാമ്രാജ്യത്തെ അധിനിവേശത്തിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ബുഷിനെതിരെയും വെള്ളം കൂടി മുട്ടിക്കുന്ന പ്ലാച്ചുമടയിലെ കൊക്കകോളക്കെതിരെയും വരെ സമരം ചെയ്യുന്ന ഒരു കൂട്ടം സമൂഹം നഗ്നതയും ലൈംഗികതയും വികാരവും വിചാരവുമായി മാറിയ മലയാളികളുടെ സദാചാര മൂല്യങ്ങൾ വരെ ചോദ്യം ചെയ്ത ഏ സിനിമകളുടെ കാലമായ രണ്ടായിരത്തി ഒന്നുകളുടെ കാലഘട്ടത്തിൽ മലബാറിലാണ് സിനിമയുടെ പശ്ചാത്തലം മൂല്യ തകർച്ചു വന്നു എന്ന് തങ്ങൾ കരുതുന്ന സിനിമാ മേഖലയിലേക്ക് മൂല്യമുള്ള ഒരു സിനിമയിലൂടെ സമൂഹത്തിന് വഴികാട്ടുവാൻ ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ സിനിമ കാണാൻ പാടില്ലെന്നും അഭിനയം തീരെ പാടില്ലെന്നും പറഞ്ഞിരുന്ന ഒരു നാട്ടിൽ സിനിമ എന്നാൽ തന്നെ നിഷിദ്ധമാണെന്നും സ്ത്രീ പുരുഷന്മാർ അമിതമായി ഇടകലർന്ന് അഭിനയിക്കുന്ന ചുറ്റുപാടുകൾ തന്നെ പ്രശ്നമാണെന്ന് കരുതുന്ന ഒരു സമൂഹത്തിൽ നിന്നും ഒരു കുടുംബചിത്രം എടുക്കാൻ അവർ ശ്രമിക്കുന്നു ഒരു ഹലാൽ സിനിമ അതിൽ അവർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും അതിനെ മറികടക്കുന്നതും കാഴ്ചപ്പാടുകൾ മാറാതെ തന്നെ തങ്ങൾ ആഗ്രഹിച്ച കാഴ്ചകൾ എങ്ങനെ അവർ സൃഷ്ടിച്ചെടുത്തു എന്നതാണ് സിനിമയുടെ പ്രമേയം തമാശയുടെയും സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന കഥാതന്തു വളരെ ഹൃദയസ്പർശിയായി ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഒപ്പം പുരുഷാധിപത്യത്തിൽ വളരുന്ന സാമൂഹിക ചിന്തകളെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട് വളരെ ലളിതമായ വൈകാരിക മുഹൂർത്തങ്ങൾ ചേർന്നതാണ് ഈ സിനിമ ലളിതമായതും ഗ്രാമീണതയിൽ അലിഞ്ഞു ചേരുന്ന സന്ദർഭങ്ങളാണ് ചിത്രത്തിൻ്റെ പ്രധാന ആകർഷണം സിനിമ ഒരുങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുടെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും സംവിധായകൻ തുറന്നുകാട്ടുന്നു സുഡാനി പോലെ അതിവൈകാരികമായി പ്രേക്ഷകനെ ആകർഷിക്കുന്നില്ലെങ്കിലും കാഴ്ചക്കാരന് പുത്തൻ അനുഭവം നൽകാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് കഴിഞ്ഞ വർഷം മികച്ച സംവിധായകൻ നിരവധി സംസ്ഥാന അവാർഡുകൾ നേടിയ സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ സക്കരിയയാണ് ഹലാ ലവ് സ്റ്റോറി എന്ന ചിത്രവും സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രധാന വേഷങ്ങളിലെത്തിയ എല്ലാവരും തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു ഷറഫുദ്ദീൻ ജോജു ഇന്ദ്രജിത് തുടങ്ങിയവർ കഥാപാത്രങ്ങളെ മികച്ചതാക്കിയപ്പോൾ ഗ്രേസ് ആൻ്റണി നായികയായി മിന്നും പ്രകടനം പുറത്തെടുത്തു ചെറുതെങ്കിലും പ്രധാന വേഷങ്ങളിലെത്തിയ സൗബിൻ പാർവതി തുടങ്ങിയ താരങ്ങളും സിനിമയെ മനോഹരമാക്കി സുഡാനിയിലെ പോലെ മുഖ്യധാര സിനിമകളിൽ സജീവമല്ലാത്ത ഒരുപറ്റം അഭിനേതാക്കൾ ഈ ചിത്രത്തിലുമുണ്ട് എങ്കിലും ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായ ജീവൻ നൽകിയ സംവിധായകൻ്റെ മികവ് എടുത്തു ആദ്യ ചിത്രം സുഡാനിയുടെ ഫോർമാറ്റിൽ നിന്നും വ്യത്യസ്തമായ അവതരണ ശൈലിയാണ് ഹലാൽ ലവ് സ്റ്റോറിയിൽ സക്കരിയ പരീക്ഷിച്ചിരിക്കുന്നത് സുഡാനിയുടെ അത്ര പോര എന്ന് ചിലർ പറഞ്ഞപ്പോൾ ഇതൊരു പുതിയ പ്രമേയവും പരീക്ഷണ ചിത്രവുമെന്നാണ് സംവിധായകന്റെ പ്രതികരണം അജയ് മേനോന്റെ ഛായാഗ്രഹണവും സിനിമയുടെ ചാരുത വർദ്ധിപ്പിക്കുന്നു ഷെഹബാസ് അമൻ ബിജിപാൽ എന്നിവർ ചേർന്നൊരുക്കിയ ഗാനങ്ങളും വളരെയധികം മനോഹരമാകുന്നു മുഹ്സൻ പെരാരി ആഷിഫ് കക്കോടി എന്നിവർ സക്രിയക്കൊപ്പം ഈ സിനിമയുടെ രചനയിൽ പങ്കാളികളാണ് ഒരു നാട്ടിൻ പുറത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെ നിഷ്കളങ്കത മുഴുവൻ ആവാഹിച്ച സിനിമയാണ് ഹലാൽ ലവ് സ്റ്റോറി സരസവും ലളിതവുമായ കഥയും കഥാപാത്രങ്ങളും ചേരുന്ന സിനിമ പ്രതീക്ഷകളുടെ ഭാരം പേരാതെ കാണുന്നവരെ രസിപ്പിക്കുന്നതായിരിക്കും न्यूज़ डेस्क न्यूज